സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇന്ന് പകൽക്കാലം ഈ വേദിയിൽ വന്ന് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന പ്രിയ കർത്തൃദാസിയെ, പവർവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പവർവിഷൻ്റെ ആത്മമാരി എന്ന ക്യാപ്ഷനാണല്ലോ ഈ ദിവസങ്ങൾ നടക്കുന്നത്. ആത്മമാരി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നാം അനുഭവിപ്പാൻ ഇടയായിക്കൊണ്ടിരിക്കുക. പാട്ടിലൂടെ, പ്രാർത്ഥനയിലൂടെ, സന്ദേശങ്ങളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു. ഇന്ന് വിവിധയിടങ്ങളിലിരുന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇരിക്കുന്നയിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ജീവിതത്തിന്മേൽ അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗമിടയാക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വിടുതലായി സൗഖ്യമായി മാറുവാനിടയാകും. ആകയാൽ ഇന്ന് പകൽക്കാലം ആ ശക്തി നിങ്ങൾ അനുഭവിച്ചറിയുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. ദൈവവചന ധ്യാനത്തിന് മുമ്പായി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അപ്പൻ്റെ കരങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആദിയോടന്ത സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഉടവലരകതല ഹസ്തലാരകൾ കൗടാരപാലപൗക്ഷാരകതാന്തലെ അത് ഹല്ലലൂയി ആശ്വാസമായി വിടുതലായി വ്യാപരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏഴിയുടെ നാവോടുകൂടി ഇരിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചന ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കാം. ഹോശ്യ പ്രവാചകൻ്റെ പുസ്തകം 2:14. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടു ചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടു ചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. നമുക്കറിയാം, ബൈബിളിലെ പ്രവചന പുസ്തകങ്ങൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. വലിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെന്നും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെന്നും. ഹോശേയുടെ പുസ്തകം ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ ഉൾപ്പെടുന്നു. ഇത് ചെറുതെങ്കിലും ഇതിൽ 14 അധ്യായങ്ങൾ കാണുവാൻ ഇടയാകുന്നുണ്ട്. ഹോശേയ പ്രവാചകൻ യെരുശലേമിൻ്റെ വടക്കേ പകുതിയിലാണ് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. അതായത് ശലോമോൻ്റെ കാലശേഷം ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിച്ചു. വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും. അതെ, വടക്കേ പകുതിയിലാണ് ഹോശേയ ശുശ്രൂഷിച്ചത്. ഹോശേയ പ്രവചിച്ച കാലഘട്ടമെന്ന് പറയുമ്പോൾ ആ കാലഘട്ടം മോറലി വല്ലാതെ അധപ്പതിച്ച ഒരു കാലഘട്ടമായിരുന്നു. ജനം ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് വഷളത്വം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് യഹോവ ഹോശേയയോട് അരുളി ചെയ്യുന്നത്, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ഹോശേയോട് പറഞ്ഞ കാര്യം അത്ര നിസ്സാരമായ കാര്യമല്ല. ഹോശേയോട് പറഞ്ഞു, നീ അവിശ്വസ്തയായ ഒരു പരസംഗം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം. ഗോമർ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുവാൻ ഹോശേയയോട് ദൈവം അരുളി ചെയ്തു. ഹോശേയ അങ്ങനെ ചെയ്തു. തന്നെയല്ല, നീ വിവാഹം കഴിച്ചതിന് ശേഷം നിനക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയുന്ന പേരിടണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഹോശേയയെ ഒരു പ്രവചനക്രിയയാക്കി ദൈവം മാറ്റിയത്? പല രീതിയിൽ പ്രവാചകന്മാരിലൂടെയൊക്കെ അരുളി ചെയ്തിട്ടും ഈ ജനം കേൾക്കാതെ മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ആദരകരുണ, ദൈവത്തിൻ്റെ സ്നേഹം ഇവരെ മടക്കി കൊണ്ടുവരുവാനുള്ള ആ സ്നേഹത്തിലാണ് ഹോശേയയോട് നിൻ്റെ ജീവിതം ഇവർക്കൊരു ദൃഷ്ടാന്തമാക്കി കാട്ടിക്കൊടുക്കുവാൻ പറയുന്നത്. ഹോശേയയോട് നിൻ്റെ മക്കൾക്ക്, ഹോശേയയ്ക്ക് 3 മക്കൾ, അതിൽ ആദ്യത്തത് ഇസ്രയേൽ ദൈവം വിതയ്ക്കുമെന്ന് രണ്ടാമത്തെ അർത്ഥം വരുന്ന വാക്യം, രണ്ടാമത്തെ ലോ അമ്മി ലോ രുഹുമ, എൻ്റെ ജനമല്ലാത്തവൾ. മൂന്നാമത്തത് ലോ അമ്മി, എൻ്റെ ജനം. 3 കുഞ്ഞുങ്ങൾക്കും
ദൈവം പറഞ്ഞ പേര് ഇട്ടു. ഈ പേരിടാൻ കാരണം ഇവരൊരു കാലത്ത്, ഈ ഇസ്രയേൽ ഒരു കാലത്ത്, ഈ ജനം ഒരു കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ച ജനമാ. അവരിന്നത് അനുഭവം അവർ തിരിച്ചറിയുന്നില്ല. ഈ കുഞ്ഞുങ്ങളുടെ പേര് വിളിക്കുമ്പോഴൊക്കെ അവരത് തിരിച്ചറിയണം, ദൈവത്തിൻ്റെ സ്നേഹം. ഹാലലി, അവർ തിരിച്ചറിയുവാൻ തക്കവണ്ണം, അവർ മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം ഹോശേയയോട് അരുളി ചെയ്തു, നീ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പേരിടണമെന്ന്. ഹോശേയയെ സംബന്ധിച്ചിടത്തോളം ഹോശേയ രണ്ടാമധ്യായത്തിൽ പറയുന്നുണ്ട്, മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അതായത് അവളെ, ഹല്ലേലൂയ, അവളോട് ഒന്ന്, അവളെ ഒന്ന് ശാസിക്കണം, കുറ്റപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവൾ വീണ്ടും അവിശ്വസ്തയായി കഴിയുന്നത് കൊണ്ട് ഹോശേയ അവൾക്ക് ചുറ്റും എന്ത് ചെയ്തു? മുള്ളുകൊണ്ട് വേലി കെട്ടി. അതിനുശേഷം മതിൽ കെട്ടി. ഇവളെ ഇറക്കാതെ വണ്ണം, ഇവളുടെ പാത അറിയാതെ വണ്ണം, ഇവൾക്ക് അല്ലെങ്കിൽ വഴി ഏതെന്ന് ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം ഹോശേയ അവളുടെ ചുറ്റും മതിൽ കെട്ടുവാനിടയായി. എന്നിട്ടും അവൾ അവരെ അന്വേഷിച്ചു പോകുവാൻ തുടങ്ങി. എന്നാൽ ഇത് കണ്ട ഹോശേയ അവൾക്ക് ഉണ്ടായിരുന്ന എണ്ണ, വീഞ്ഞ്, ധാന്യം, ചണവസ്ത്രം എല്ലാം അങ്ങ് നിർത്തൽ ചെയ്തു. അതായത് ഇത്രയും നാൾ സുഭിക്ഷമായി ജീവിച്ചു കൊണ്ടിരുന്നതെല്ലാം എവിടെ നിന്നെന്ന് അവൾ ഗ്രഹിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാകും. ദൈവം ആണ് നമ്മുടെ ജീവിതത്തിന്മേൽ സകല നന്മകളും അനുഗ്രഹങ്ങളും തരുന്നത്. പലപ്പോഴും ജീവിതത്തിൽ നാം അത് മറന്നു പോകാറുണ്ട്. എന്നാൽ ഹോശേയ ഇവളെ അത് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു. ഇത് എവിടെ നിന്ന് കിട്ടുന്നു നിനക്കെന്നുള്ളത് അവൾ അറിയണം. അതിനായിട്ട് അതെല്ലാം, ഹല്ലേലൂയ, ഹോശേയ ഇല്ലാതെയാക്കി. അതിനുശേഷം അതിൻ്റെ 12-ാം 11-ാം വാക്യത്തിൽ വരുന്നുണ്ട്, ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസികളും ശബത്തുകളും അവളുടെ വിശേഷ ദിവസവും എല്ലാം ഇല്ലാതെയാക്കി. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് അവളെ കൊണ്ടുവന്നു. കൊണ്ടുവന്നതിന് ശേഷമാ 14-ാം വാക്യത്തിൽ ഞാൻ വായിച്ച കുറിവാക്യത്തിൽ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മരുഭൂമിയുടെ അവസ്ഥ ചൂടേറിയ അവസ്ഥയാണ്. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഒത്തിരി പേരെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം ഭവനങ്ങളിൽ. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം ചില അവസ്ഥകളിലൂടെ, ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ, ചില ഒറ്റപ്പെടലുകളിലൂടെ നിങ്ങളെ കടത്തിവിടുന്നുവെങ്കിൽ ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. വേറിട്ട് ചിലത് നിന്നെ പഠിപ്പിക്കുവാനുണ്ട്, ചിലത് നിന്നോട് സംസാരിക്കുവാനുണ്ട്, ചില വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി തരുവാനുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ദൈവം ചില സന്ദർഭങ്ങളിലൂടെ കടത്തിവിടുന്നത്. പലപ്പോഴും ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ, നിരാശകളിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കും, ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകർ, ആരൊക്കെ ഇന്ന് പകൽക്കാലം നിരാശയോടുകൂടി ഇരിക്കുന്നവരുണ്ടായിരിക്കാം, പലവിധമായ ഒറ്റപ്പെടലുകൾ ജീവിതത്തിന്മേൽ അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുക, ദൈവം ഹല്ലേലൂയ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകൾ മാറും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിരാശകൾ മാറും. മറ്റാർക്കും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുകയില്ല. നമ്മളുടേതായ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് നാം ഹൃദയം തുറന്ന് സംസാരിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കുള്ളതുപോലെ ഇറക്കി വെക്കുവാൻ കഴിയും. എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ എനിക്കത് ഹല്ലേലൂയ പലപ്പോഴും മനസ്സിലാകും. പലപ്പോഴും ഹല്ലേലൂയ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെയും എന്നോട് ഹൃദ്യമായി സംസാരിച്ച ദൈവവചനമാ ഇന്ന് ഇവിടെ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൊക്കെയും ദൈവം എന്നോട് കൂടെയിരുന്ന ആ ദൈവ ശബ്ദം കേട്ട് എന്നെ വഴി നടത്തി. ഹല്ലേലൂയ, ഇന്ന് ആരെങ്കിലും ഭാരത്തോടും പ്രയാസത്തോടും ഒറ്റപ്പെടലോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്നിടത്ത് എൻ്റെ ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് വാസ്തവമായി ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടുന്ന പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അടുക്കുക. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, എല്ലാ വഴിയും അടഞ്ഞെന്ന് കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു വഴി വേണം, ഏതെങ്കിലും ഒരു കാര്യസാധ്യതയ്ക്കാൻ വേണ്ടി, ഇങ്ങനെയൊന്നുമല്ല ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടത്. പിന്നെയോ, ദൈവസന്നിധിയിൽ കടന്നു ചെല്ലേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെയാ ദൈവത്തെ സേവിക്കേണ്ടത്. നിന്റെ
ഹൃദയത്തിൽ മറ്റുള്ളതിനൊന്നും സ്ഥാനം കൊടുക്കുകയല്ല. ദൈവത്തിന് പൂർണ്ണമായി നീ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും. നീ ഏത് പ്രയാസത്തിൻ്റെ ഭാരത്തിൻ്റെ അവസ്ഥയിലൂടെ നീ കടന്നുപോയാലും നിൻ്റെ ജീവിതത്തിന്മേൽ ആരും നിനക്ക് ആശ്വാസമില്ലായെങ്കിലും ഹാലലുയോ, സ്വർഗത്തിലെ ദൈവം നിൻ്റെ അടുക്ക വന്നിരുന്ന് നിന്നെ ഹാലലുയോ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഹാലലുയോ, ദൈവത്തോട് നാം അടുത്തു ചെന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് അടുത്തു വരികയുള്ളൂ. ഇന്ന് പകൽക്കാലം ഹാലലു ഭാരത്തോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം ഹാലലു നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഹാലലുയ, നമുക്ക് ഹാലലു ഈ വായിച്ച ഭാഗത്ത് 15 വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അവിടെ ഞാൻ നിന്നെ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായ ആക്കോർ താഴ്വരെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിലെന്ന പോലെയും അവൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെ പോലെയും വിധേയയാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ നീ കടന്നു വന്നെങ്കിൽ, നീ ദൈവശബ്ദം കേട്ടു കഴിഞ്ഞാൽ ചില വാഗ്ദത്തങ്ങളാണ് നിൻ്റെ മുമ്പിലുള്ളത്. കഴിഞ്ഞ നാളുകൾ വാഗ്ദത്തങ്ങൾ കേട്ടുവെങ്കിലും അതിന് മറുപടി ലഭിക്കാതെ ഇന്നും കിടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുക. ഇവിടെ ഹാലലിയ മുന്തിരിത്തോട്ടം, അത് ഫൈനാൻഷ്യൽ മേഖലയാണ്. നിൻ്റെ ജീവിതത്തിന്മേലെ ഫൈനാൻസ് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിൻ്റെ ജീവിതത്തിന്മേൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിൻ്റെ നിനക്ക് അവകാശപ്പെട്ടതൊക്കെ നഷ്ടമായി കഴിഞ്ഞ നാളുകൾ പോയിട്ടുണ്ടെങ്കിൽ, അത് ഹാലലിയ നീ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിന് ആ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് നിനക്ക് മാറും. രണ്ട്, ആഘോർ താഴ്വര നമുക്കറിയാം. യോശുവയുടെ പുസ്തകത്തിൽ 7 അതിൻ്റെ 26 വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്, യഹോവയുടെ ഉഗ്ര കോപം മാറിയ സ്ഥലമാണ് ആഘോർ താഴ്വര. പ്രത്യാശയുടെ താഴ്വര, സ്പിരിച്വൽ മേഖലയിൽ കഴിഞ്ഞ നാളുകൾ ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തോട് ഹാലലുയ ദൈവത്തോട് അടുത്തിരുന്നു. ഇപ്പോൾ അതിനൊന്നും സാധിക്കാത്ത അവസ്ഥയിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് താഴ്ത്ത്. ദൈവമേ, നീ എന്നോട് ഹൃദ്യമായി ഒന്ന് സംസാരിക്കണമേ. ദൈവം സംസാരിക്കുന്നത് വചനത്തിലൂടെയാകാം, ഹാലലുയ പ്രവാചകന്മാരിലൂടെയാകാം, പല രീതിയിൽ ദൈവാത്മാവ് നിന്നോട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ, ദൈവവചനം ഹാലലുയ നീ അനുസരിക്കുന്നുവെങ്കിൽ, നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നു എങ്കിൽ, നിന്റെ ഫിനാൻഷ്യൽ മേഖലയിൽ, നിന്റെ സ്പിരിച്വൽ മേഖലയിൽ, നിന്റെ ഹാലലുയ മെന്റലി എല്ലാം നിന്നെ ഹാലലുയ ദൈവം നിനക്ക് നഷ്ടമായത് തിരിച്ചു തരും. ഒന്ന്, നിനക്ക് നഷ്ടമായതിനെ തിരിച്ചു തരും. ദൈവശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ, ദൈവശബ്ദത്തിന് മുമ്പിൽ നീ നിന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, സറണ്ടർ ചെയ്യുന്നുവെങ്കിൽ, പൂർണ്ണമായി ദൈവത്തോടെ എടുക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് നഷ്ടമായ ചിലതുണ്ടല്ലോ, നീ അതിൽ ഭാരപ്പെടുന്ന വിഷയമുണ്ടല്ലോ, ഇതെൻ്റെ ജീവിതത്തിന്മേലെ എന്തുകൊണ്ട് നഷ്ടമായി എന്ന് നീ ചോദിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുമോ? ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്താൽ ഒന്നാമത് നിൻ്റെ ജീവിതത്തിന് നഷ്ടമായ മേഖലകളിലെല്ലാം എല്ലാ തലങ്ങളിലും അത് തിരികെ കിട്ടുവാൻ ഇടയാകും. രണ്ടാമത്തെ പോയിൻ്റ് അതിൻ്റെ 15 കിടക്കുന്നുണ്ട്. നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല, ഈശി ഭർത്താവേ എന്ന് വിളിക്കും. അതായത്, ഇത്രയും നാൾ നീ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഉടയവനെ എന്നാണ്. നമുക്കറിയാം, ഉടയവനെ എന്ന് വിളിക്കുവാൻ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് സാധിക്കും, ഉടയവൻ എന്ന് വിളിക്കുവാൻ പലർക്ക് സാധിക്കും. എന്നാൽ ഈശി ഭർത്താവേ എന്ന് വിളിക്കുവാൻ ഒരു വ്യക്തിക്ക്, ഭാര്യയ്ക്ക് മാത്രമേ ഭർത്താവേ എന്ന് വിളിക്കുവാൻ കഴിയുള്ളൂ. അന്നേരം ആ ബന്ധം, ഹല്ലേലൂയ, നിൻ്റെ വിളിക്ക് വ്യത്യാസമുണ്ടാകും. നീ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നീ ദൈവത്തോട് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ വിളിയിൽ വ്യത്യാസം വരും. ഹല്ലേലൂയ, നിൻ്റെ ബന്ധത്തിന് വ്യത്യാസം വരും, നീ അടുക്കും. ഹല്ലേലൂയ, ദൈവമായിട്ട് നമുക്കറിയാം, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാ, നാം സ്നേഹിക്കുന്നവരോടാണ് നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, അവരോടാണ് നാം കൂടുതൽ ഇടപെടുന്നത്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തോടൊന്ന് ഹല അടുത്തു വരുവാൻ ഇടയാകട്ടെ. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 15 നമ്മൾ ദൂർത്തുപുത്രനെന്നും മുടിയനായ പുത്രനെന്നും നമ്മൾ സംബോധന ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തി അതിൽ 15 നാം വായിച്ചു വരുമ്പോൾ, ആദി അപ്പ എനിക്ക് അവകാശപ്പെട്ടത് തരണമെന്ന് വിളിക്കുന്നു. അപ്പോൾ അപ്പ എന്ന ഫാദറിനെ വിളിച്ചത്, ആ അപ്പ എന്ന് വിളിച്ചതിൽ അവൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പ എന്ന് അവൻ വിളിച്ചത്. പക്ഷേങ്കിൽ അതിന് ശേഷം അവൻ വീട് വിട്ടുപോയി. അവൻ്റെ അപ്പൻ ആരെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അപ്പൻ്റെ വിശേഷത, അപ്പൻ്റെ പരമാധികാരം അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ മടങ്ങി വന്ന് അപ്പ എന്ന് വിളിച്ചപ്പോൾ ആ അപ്പനോടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്
ഹല്ലേലൂയ 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 ജീവിതത്തോടെ ചേർത്തതുപോലെ ഹല്ലേലൂയ ആ ഒരു മടങ്ങി വരവാ നമുക്ക് ആവശ്യം. കാര്യസാധ്യത്തിന് വേണ്ടിയല്ല ദൈവത്തെ അപ്പ എന്ന് വിളിക്കേണ്ടത്, അല്ല എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയല്ല, ഹല്ലേലൂയ ആ മടങ്ങി വരവ് സുബോധത്തോടുകൂടെ ഹല്ലേലൂയ യഥാർത്ഥമായി ഏതിലാണ് വീണിരിക്കുന്നത്, ഏതിലാണ് തെറ്റിയിരിക്കുന്നത്, ഏതിലാണ് ഹല്ലേലൂയ നാം പരാജയപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ട് ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. ആ മടങ്ങി വന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ ആ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഹല്ലേലൂയ നിൻ്റെ ജീവിതത്തിന് വ്യത്യാസം വരും, നിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും, നിൻ്റെ രോഗത്തിന് വ്യത്യാസം വരും. ഹല്ലേലൂയ 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 രണ്ടാമത് ഞാൻ പറഞ്ഞത് നിൻ്റെ വിളിക്ക് വ്യത്യാസം വരും. ഹല്ലേലൂയ നമുക്കറിയാം ശമരിയാക്കാരത്തി സ്ത്രീയെ അറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ ശമരിയാക്കാരത്തി സ്ത്രീ ഹല്ലേലൂയ സൂക്കാർ എന്നൊരു ഗ്രാമ ശമരിയ പട്ടണത്തിൽ യാക്കോബിൻ്റെ ഉറവിൻ്റെ അരികിൽ യേശു ക്രിസ്തു വന്നിരുന്നപ്പോൾ ഹല്ലേലൂയ അവിടെ വെള്ളം കോരുവാൻ വന്ന ശമരിയ സ്ത്രീയോട് സംഭാഷിക്കുന്നത് നമുക്ക് കാണാം. അവിടെ ഹല്ലേലൂയ ആ സ്ത്രീ ഹല്ലേലൂയ യേശുവിനെ ആദ്യം സംബോധന ചെയ്തത് നീ യഹൂദനെന്ന, യഹൂദൻ എന്ന് സംബോധന ചെയ്തു. തുടർന്ന് യേശുവുമായി സംഭാഷിക്കും തോറും അവളിലുള്ള വെളിപ്പാടുകൾ വർദ്ധിക്കുവാൻ തുടങ്ങി. യേശു ആരെന്നവൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു ആ സംസാരത്തിൽ. ഹല്ലേലൂയ അവൾ വീണ്ടും യജമാനനെ എന്നാക്കിയ വിളി. ഹല്ലേലൂയ അതിൻ്റെ ഹല്ലേലൂയ 19-ാം ഭാഗത്ത് വരുന്നുണ്ട്. സ്ത്രീ അവനോട് യജമാനെ നീ പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ ഞാൻ കാണുന്നു. ഹല്ലേലൂയ അവളുടെ ആ വെളിപ്പാടുകൾക്ക് മാറ്റം വരിക. അതിനുശേഷം ലാസ്റ്റ് അവൾ പറയുക നീ മസീഹായ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവുമായുള്ള അടുപ്പം വർദ്ധിക്കും തോറും, ദൈവത്തോട് സംസാരിക്കും തോറും, ദൈവവുമായി സംസാരിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള വെളിപ്പാടുകൾ ഹല്ലേലൂയ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാകും, ദൈവിക വെളിപ്പാടുകൾക്ക് മാറ്റമുണ്ടാകും. ആ അവസ്ഥയിലേക്ക് നാം കടന്നു വരണം. ഹല്ലേലൂയ നമ്മുടെ വിളിക്ക് വ്യത്യാസം വരും. ഹല്ലേലൂയ നമ്മുടെ വിളിക്ക് വ്യത്യാസം വരും, നമ്മുടെ വിളിക്ക് വ്യത്യാസം ഉണ്ടാകണം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ തുടർമാനമായി ദൈവവചനമൊക്കെ നാം കേൾക്കുന്നുണ്ടല്ലോ, ദൈവിക ആരാധനയ്ക്ക് കടന്നു പോകുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഹല്ലേലൂയ എത്ര നാളായി ആ ദൈവത്തിൻ്റെ ശബ്ദമൊന്ന് കാതുകളിൽ മുഴങ്ങിയിട്ട് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ, എൻ്റെ കർത്താവേ ഞാൻ എൻ്റെ ദൈവത്തോട് അടുത്തു വരുക, എൻ്റെ ദൈവത്തോട് അടുത്തു വരുക, ആ ദൈവശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണം, എൻ്റെ ഭാരങ്ങൾ മാറുവാൻ, എൻ്റെ രോഗങ്ങൾ മാറുവാൻ, എൻ്റെ പ്രയാസങ്ങൾ മാറുവാൻ. ഹല്ലേലൂയ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടേ മതിയാകൂ. ഹല്ലേലൂയ ആ ശബ്ദം ഒന്ന് കേൾപ്പിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം വാസ്തവമായി ദൈവസന്നിധിയിൽ ഒന്ന് പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ വിളിക്ക് വ്യത്യാസം വരും. ഹല്ലേലൂയ നീ ഇതുവരെയും വിളിച്ചുകൊണ്ടിരുന്ന വിളിയിൽ നിന്ന് വ്യത്യസ്തമായ വിളി ഹല്ലേലൂയ ദൈവത്തെ വിളിക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ ശ്രേഷ്ഠകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ ഹല്ലേലൂയ. 3-ാമത് അതിൻ്റെ ഹല്ലേലൂയ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് അവൻ്റെ വാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. നീ ദൈവശബ്ദം കേട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ചിലതിനെയൊക്കെ ദൈവം ഡിലേറ്റ് ചെയ്ത് കളയും. ഹല്ലേലൂയ റീബലരകതല ഹസ്തലാരകൾ കൗട നിനക്ക് സ്വയമായി മാറ്റുവാൻ കഴിയാത്ത നിൻ്റെ ജീവിതത്തിൻ്റെ ചില ഹല്ലേലൂയ സ്വഭാവ രീതികൾ വൈകല്യങ്ങളെ ഒക്കെ ഹല്ലേലൂയ അത് ഹല്ലേലൂയ ദൈവത്തിന് എടുത്തു മാറ്റുവാൻ കഴിയും. നാം ശ്രമിച്ചാൽ അത് മാറുകയില്ല, നാം ശ്രമിച്ചാൽ അത് മാറ്റുവാൻ കഴിയുകയില്ല, എന്നാൽ ദൈവത്തിന് അത് മാറ്റുവാൻ കഴിയും. നമുക്കറിയാം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ 19-20 ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ജഡത്തിൻ്റെ സ്വഭാവ ഹല്ലേലൂയ വിശേഷങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടാവും. നാം ആരാധിക്കും, നാം പ്രാർത്ഥിക്കും, ഹല്ലേലൂയ നാം ദൈവത്തെ സ്തുതിക്കും, പ്രസംഗിക്കും, എല്ലാം ചെയ്യുമെങ്കിലും നമ്മെ പിടിച്ചു മുറുക്കുന്ന ഹല്ലേലൂയ പിടിച്ചു ഹല്ലേലൂയ നമ്മെ പറ്റിയിരിക്കുന്ന ചില പാപങങ്ങൾ, ചില ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് മേലുണ്ട്. ജഡത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട്. ചിലത് നമ്മൾ എത്ര ശ്രമിച്ചാലും മാറാത്തതായി ചില സ്വഭാവങ്ങളുണ്ട്. അത് നാം ഹല്ലേലൂയ സ്വയം നീക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നീങ്ങുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നീ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ നിൻ്റെ കാതുകളെ ഒന്ന് ഹല്ലേലൂയ 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 ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ആ ശബ്ദം കേൾക്കുവാൻ നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാസ്തവമായി ദൈവം നിന്നിൽ നിന്ന് നിന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തെ ഹല്ലേലൂയ പിടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ
റീബല രഗ ഹല്ലേലൂയ റീഗൽ കൗഡ റബാല ബൗച്ച. പല നാളുകളായി നിന്റെ ജീവിതത്തിന്മേൽ നീ സംഘർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ നിനക്ക് ഹല്ലേലൂയ അടർത്തി മാറ്റുവാൻ കഴിയാത്ത ചില സ്വഭാവ രീതികൾ, ഹല്ലേലൂയ ആഗ്രഹിച്ചും മാറ്റുവാൻ കഴിയാത്ത ചില സ്വഭാവ രീതികൾ, അത് ഇന്ന് പകൽക്കാലം മാറിപ്പോകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കുമോ? ഹല്ലേലൂയ. ദൈവം നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ചിലതിനെ മാറ്റിക്കളയും. ഹല്ലേലൂയ നിനക്ക് മാറ്റുവാൻ കഴിയാത്തതായ ചില സ്വഭാവങ്ങൾ, ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്മേൽ നിന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ പഠിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ ആരാധിപ്പാൻ കഴിയാതെ, പ്രാർത്ഥിപ്പാൻ കഴിയാതെ, ഹല്ലേലൂയ കോൺസെൻട്രേറ്റ് ചെയ്ത് ഹല്ലേലൂയ ജീവിപ്പാൻ കഴിയാത്തവണ്ണം നിന്റെ മനസ്സിനെ ഹല്ലേലൂയ പല രീതിയിൽ ഹല്ലേലൂയ ഭാരപ്പെടുത്തുന്ന ചില അന്ധകാര ശക്തികളുടെ പിടികൾ, ബന്ധനങ്ങൾ ഒക്കെ ഉണ്ടാകാം. അത് ഇന്ന് പകൽക്കാലം നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അത് നിന്നിൽ നിന്ന് എടുത്തു കളയും. ഹല്ലേലൂയ അത് നീ ഹല്ലേലൂയ ഇരിക്കുന്ന ഇടത്തിരുന്ന് അനുഭവിക്കുവാൻ ഇടയാകും. ഇന്ന് ഹല്ലേലൂയ അങ്ങനെ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ, വാസ്തവമായി ഇപ്പോൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് നിങ്ങളുടെ മേലത് വിടുതലായി വ്യാപരിപ്പാൻ ഇടയാകും. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് അടുത്ത പോയിന്റ് അതിനകത്ത്, ഹല്ലേലൂയ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ, നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ നിനക്ക് വേണ്ടി നിയമം ചെയ്യും. ഹല്ലേലൂയ. ദൈവം ചില നിയമം നിനക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ആകാശത്തോട് കൽപ്പിക്കും, ആകാശത്തോട് ഉത്തരം പറയും. അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഹല്ലേലൂയ. നിനക്ക് ഹല്ലേലൂയ തടസ്സമായി നിന്ന നിന്റെ ഹല്ലേലൂയ അവകാശങ്ങളെ തടസ്സം ചെയ്ത്, ഹല്ലേലൂയ നിന്റെ നന്മകളെ ഹല്ലേലൂയ തടസ്സം ചെയ്ത് കഴിഞ്ഞ നാളുകൾ നിന്ന ഹല്ലേലൂയ തലങ്ങളിലൊക്കെ ഹല്ലേലൂയ ദൈവം അവരോടൊക്കെ നിയമിക്കും. ഹല്ലേലൂയ ശത്രുവിനെ പോലും ഇണക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ നിനക്കെഴുതെതിരായി എഴുതി വച്ചിരിക്കുന്ന രേഖ, ശത്രു എഴുതി വച്ചിരിക്കുന്ന രേഖ, അത് തിരുത്തി എഴുതുവാനിടയാകും. ഹല്ലേലൂയ. അന്യായ രേഖകളെ ദൈവം മാറ്റി എഴുതും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? പല നാളുകളായി ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടാവുമല്ലോ. ഹല്ലേലൂയ. എങ്ങനെ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ആര് ഹല്ലേലൂയ സംസാരിക്കുമെന്ന്, എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കുമെന്ന്, എനിക്ക് വേണ്ടി ആരിത് ചെയ്തു തരുമെന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം ചിലരോട് കൽപ്പിക്കും, ചിലരോട് നിയമിക്കും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം ചിലരോട് സംസാരിക്കും. ശത്രുവിന് മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പില്, നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പില്, നിന്നെ ഒറ്റപ്പെടുത്തുന്നവരുടെ മുമ്പില്, ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നിയമം ചെയ്യും നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. ചിലതൊക്കെ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ ദൈവശബ്ദത്തിന് വേണ്ടി നീ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. വില്ലും വാളും യുദ്ധവും ഒക്കെ നീക്കും. ഹല്ലേലൂയ. സകല രീതിയിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവമേ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ അനവധി നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വാഗ്ദത്തങ്ങൾ അനവധി നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെയും പ്രാപിക്കുവാൻ കഴിയാത്തവണ്ണം ഹല്ലേലൂയ അതൊക്കെ ഹല്ലേലൂയ കർത്താവെ എത്ര നാളുകളായി ഞാൻ ഈ വാഗ്ദത്തങ്ങൾ കേൾക്കുന്നു എന്നുവെച്ചാൽ അത് എന്തുകൊണ്ട് പ്രാപിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുന്ന വ്യക്തി ജീവിതമേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ ശബ്ദം ദൈവം എന്നോടൊന്ന് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം ഞാനൊന്ന് ഹല്ലേലൂയ ഏറ്റെടുക്കുക, ഞാൻ ദൈവസന്നിധിയിലെ സമർപ്പിക്കുക എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്ത പോയിന്റ്, ഹല്ലേലൂയ അവരെ നിർഭയം വസിക്കുമാറക്കും. ദൈവശബ്ദം നീ കേട്ട് കഴിഞ്ഞാൽ നിന്റെ ഭയം മാറും. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ജീവിതങ്ങൾ ഭയത്തോടും നിരാശയോടും കൂടെ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് മാത്രമേ ഭയം മാറ്റുവാൻ കഴിയുള്ളൂ. ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കും. ദൈവത്തോടെ നീ സ്നേഹിക്കുമ്പോൾ, ആഴമേറിയ സ്നേഹം നിന്നിൽ വർദ്ധിക്കുമ്പോൾ നിന്നിലുള്ള ഭയം പുറത്താകും. ഇന്ന് പകൽക്കാലം ഭയത്തോടുകൂടെ ജീവിതം കഴിക്കുന്നവരുണ്ടെങ്കിൽ, നിരാശയോടുകൂടെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ, വേദനയോടുകൂടെ ആയിരിക്കുന്നവരെന്നെ കേൾക്കുന്നുവെങ്കിൽ, നിന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമുക്ക് ഭയമില്ലാതെ വസിക്കുവാനായിട്ട് വസിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട്
ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു, കർത്താവേ എൻ്റെ ഭയത്തെ മാറ്റണമേ, എൻ്റെ വേദനയെ മാറ്റണമേ. പലപ്പോഴും ഭയപ്പെടുന്ന അവസ്ഥ, ഹാലലുയ, ജീവിതത്തിൽ പലപ്പോഴും ഇന്ന് കുട്ടികളുടെ ഇടയിലാണെങ്കിൽ പോലും നിരാശയിൽ പലരും കഴിയുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമുക്ക് നമ്മളുടെ ഉള്ളു തുറക്കുവാൻ, നമ്മുടെ ഭാരം പറയുവാൻ ഒരു വ്യക്തി ഇല്ല എങ്കിലാണ് പലപ്പോഴും നാം നിരാശപ്പെടുന്നത്. എന്നാൽ സ്നേഹത്തോടെ നിന്നെ മാടി വിളിക്കുന്ന ഒരു ദൈവം നിൻ്റെ അടുത്തുണ്ട്. എന്തും നിനക്ക് പറയാം, നിൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ പറയാം, നിൻ്റെ ജീവിതത്തിലെ വീഴ്ചകളെ പറയാം, നിൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെ പറയാം. എല്ലാം തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമടുക്ക് നിൽക്കുമ്പോൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്? ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ സഹോദരങ്ങൾ, ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മെ നിരാശപ്പെടുത്തുവാൻ, നമ്മെ ഭയപ്പെടുത്തുവാൻ, നമ്മെ ഒതുക്കുവാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ഒക്കെ ആ പിശാചിൻ്റെ ആഗ്രഹം. എന്നാൽ ഹല്ലേലൂയ അതിൽ നിന്ന് പുറത്തു വരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ പുറത്തു വരണമെങ്കിൽ ദൈവ സ്നേഹത്തിൻ്റെ വലയത്തിനുള്ളിൽ നീ ആകണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിനുള്ളിൽ നീ ആയെങ്കിൽ മാത്രമേ ഈ ഭയത്തിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നാരെങ്കിലും എന്നെ കേൾക്കുന്നവർ അങ്ങനെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ വാസ്തവമായി ദൈവസന്നിധിയിൽ നിങ്ങളെ ഒന്ന് സമർപ്പിക്കുമോ? ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങളായിക്കഴിഞ്ഞാൽ ആ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവം പാപത്തെ വെറുക്കുമ്പോൾ പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ സ്നേഹം, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവം സ്നേഹിക്കുന്നവർക്ക്, ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള നന്മ അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഹല്ലേലൂയ ആരുടെ ഹൃദയത്തിൽ തോന്നത്തില്ല. ഹല്ലേലൂയ, നീ ഏതിനെ ഏത് വിഷയമായിക്കോട്ടോ, നിൻ്റെ ജീവിതത്തിന്മേൽ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തോട് സ്നേഹം കാണിക്കുമ്പോൾ, ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ദൈവം നിന്നോടടുത്ത് വരും. ഹല്ലേലൂയ, നിൻ്റെ പ്രതിസന്ധികളിൽ, നിൻ്റെ പ്രയാസങ്ങളിൽ, നിൻ്റെ ഭാരങ്ങളിൽ, ഹല്ലേലൂയ നിൻ്റെ വേദനകളിൽ നിന്നെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പലപ്പോഴും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ആരുമില്ലെന്ന് തോന്നുമ്പോൾ, ആരുമില്ലെന്ന് തോന്നുമ്പോൾ, ഒറ്റയ്ക്കെന്ന് തോന്നുമ്പോൾ, ഹല്ലേലൂയ ഭാരപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ഹല്ലേലൂയ അടുക്കയിരുന്ന് ആശ്വസിപ്പിക്കുന്ന ഇതുപോലൊരു ദൈവം വേറെയില്ല. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് വാസ്തവമായി നിങ്ങളോടാകുന്ന ഈ ശബ്ദം, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ദൈവത്തെ ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തെ ഒന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തോട് നീ ഒന്ന് സംസാരിച്ചു തുടങ്ങിയാൽ ആ ദൈവം നിന്നോട് സംസാരിക്കും. അത് ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റും. നിന്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ അവസ്ഥകൾക്കൊരു മാറ്റം വരും. ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ മറ്റാർക്ക് സാധിക്കുകയില്ല, അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഇവിടെ ഈ അഞ്ച് പോയിൻറ്റും ഹല്ലേലൂയ. ഒന്ന്, ഹല്ലേലൂയ ദൈവശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ, ഒരു ദൈവശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ നിൻ്റെ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകൾ നഷ്ടപ്പെട്ടതൊക്കെ മടങ്ങി വരും. അത് ഫിനാൻഷ്യലി, സ്പിരിച്വലായാലും, മെൻ്റലി ആയാലും, ഏത് രീതിയിലും നിൻ്റെ ഹല്ലേലൂയ അവകാശം നഷ്ടപ്പെട്ടു പോയതൊക്കെയും ദൈവം തിരിച്ചു തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അതിനെ കടന്ന്. രണ്ട്, ഹല്ലേലൂയ നിൻ്റെ പേര് വിളിക്ക് വ്യത്യാസം വരും, നീ വിളിക്കുന്ന വിളിക്ക് വ്യത്യാസം വരും. മൂന്ന്, ഹല്ലേലൂയ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ചിലതിനെയൊക്കെ നീക്കിക്കളയും. ഡിലേറ്റ് ചെയ്യേണ്ട ചിലതുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ അതൊക്കെ ദൈവം നീക്കിക്കളയും. നാല്, ഹല്ലേലൂയ പ്രകൃതിയോട് ഹല്ലേലൂയ നിയമം ചെയ്യും. നിനക്ക് വേണ്ടി നിയമം ചെയ്യും. ഹല്ലേലൂയ അഞ്ച്, നീ നിർഭയം നിന്നെ വസിക്കുമാറാക്കും. ഇത്ര നല്ല ഹല്ലേലൂയ ഒരു ദൈവം വേറെയുണ്ടോ? ഇത്ര നല്ല ദൈവം വേറെയുണ്ടോ? ഈ ദൈവത്തിലല്ലേ നമ്മൾ ആശ്രയിക്കുന്നത്? ആറാമത് ഒരു പോയിൻ്റ് ഇവിടെ അവിടെ ഉണ്ട്, ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ 19 വാക്യത്തിൻ്റെ ലാസ്റ്റ് കിടക്കുന്നുണ്ട്. 19 വാക്യം, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഹല്ലേലൂയ, സദാകാലത്തേക്കും വിവാഹം നിശ്ചയിക്കും, ഒരു ദിവസത്തേക്കല്ല. ഹല്ലേലൂയ സദാകാലത്തേക്കും, ഈ ഭൂമിയിലെ വാസങ്ങൾ നിത്യതയോളം കൂടെയിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, അതെങ്ങനെയാ ഹല്ലേലൂയ വിവാഹത്തിന് നിശ്ചയിച്ചു എന്ന് പറഞ്ഞേച്ച് പോകുമല്ല. ഹല്ലേലൂയ നീതിയോട് ഹല്ലേലൂയ ദയാലക്കാക്ക് ന്യായത്തോട് ഹല്ലേലൂയ ദയയോട് കാരുണ്യത്തോ കരുണയോട്
വിശ്വസ്തയോടുകൂടെ. ഹല്ലേലൂയ, പരിപാലിക്കുന്ന ഒരു ദൈവമാ നിന്നെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നീ ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ദൈവശബ്ദം നീ കേട്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ ഹല്ലേലൂയ തൻ്റെ കാന്തയായിട്ട് വിവാഹം നിശ്ചയം വെച്ചിരിക്കുക. നമുക്കറിയാം വിവാഹം നിശ്ചയിച്ച് വെക്കുന്ന നാളുകളിൽ അല്ല ആ സ്നേഹം, അല്ല അടുപ്പം, അത് ഹല്ലേലൂയ വളരെയധികമായിരിക്കും. ഹല്ലേലൂയ ആ സ്നേഹത്തിലേക്ക്, ഹല്ലേലൂയ വിവാഹം നിശ്ചയം കഴിഞ്ഞ് ഒരു ഹല്ലേലൂയ പൈതൽ എങ്ങനെയായിരിക്കുമോ അതുപോലെയുള്ള ആ ഹല്ലേലൂയ സ്നേഹം ദൈവത്തോട് ഈ ദിവസങ്ങൾ കടന്നു വരട്ടെ. ഹല്ലേലൂയ വാക്കുകൾ കൊണ്ട് പറയുവാനല്ല, ആരാധിച്ചെന്നും പറഞ്ഞ് മാറുവാനല്ല, പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് പറയുവാനല്ല, ഹല്ലേലൂയ ആരെയും കാണിക്കുവാനല്ല, ഹൃദയാംഗമായി ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കാം, ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കാം. എൻ്റെ ദൈവമേ, ഹല്ലേലൂയ, ദൈവം ദൈവശബ്ദം കേൾക്കുവാൻ തടസ്സമായി എൻ്റെ ജീവിതത്തിന്മേൽ, ഹല്ലേലൂയ, കർത്താവ് ഉള്ള ഹല്ലേലൂയ എന്തുമായിക്കൊള്ളട്ടെ, അത് ഏത് കാര്യമായിരുന്നാലും ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, അതിനെ ദൈവം ഒന്ന് നീക്കിത്തരണമേ എന്ന് ദൈവസന്നിധി വാസ്തവമായി ഹല്ലേലൂയ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവശബ്ദം എന്നോട് സംസാരിച്ചല്ലോ. എൻ്റെ ജീവിതത്തിന്മേൽ ആത്മീയമായി ഉയരുവാൻ കഴിയാത്തവണ്ണം, പ്രാർത്ഥിപ്പാൻ കഴിയാത്തവണ്ണം, ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കഴിയാത്തവണ്ണം ഒക്കെ എന്നെ പുറകോട്ട് വലിക്കുന്ന ശക്തികളുണ്ട്. അത് ദൃശ്യമായിരുന്നാലും അദൃശ്യമായിരുന്നാലും എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ സകലത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ കഴിയും. ആകയാൽ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ആരേൽപ്പിക്കുന്നുവോ, ദൈവശബ്ദം ആര് കേൾക്കുന്നുവോ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു ഹല്ലേലൂയ കടന്നു വരുവാൻ സമയമായി. നമ്മുടെ ഹല്ലേലൂയ ചുറ്റുപാടുകളെല്ലാം നമ്മെ അത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ ജീവിച്ച് തന്നെത്താൻ ശുദ്ധീകരിച്ച ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സ്വർഗം നമുക്കിടയാക്കി തരട്ടെ. ഹല്ലേലൂയ അതിനായി നമ്മളെ ഒരുക്കാം. ഹല്ലേലൂയ അതിനായി നമ്മളെ കാത്ത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സൂക്ഷിക്കാം. ഹല്ലേലൂയ ദൈവം, ഹല്ലേലൂയ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ ദൈവമേ, നല്ല കർത്താവേ, ഹല്ലേലൂയ അപ്പ, ഹല്ലേലൂയ തിരുവചനം, ഹല്ലേലൂയ കർത്താവേ അടിയങ്ങളോട് ഇടപെട്ടല്ലോ. ഇന്ന് പകൽക്കാലം വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ അപ്പ. നിൻ്റെ വചനം ജീവനുള്ള വചനമാ, അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാ അപ്പ. ഇന്ന് പകൽക്കാലം അത് ചില ജീവിതങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു. നാഥ, ഹല്ലേലൂയ പല നാളുകളായി ജീവിതത്തിൽ ഭാരപ്പെട്ടും ഹല്ലേലൂയ രോഗിയായി ഒക്കെ കിടക്കകൾ മേൽ ഇരിക്കുന്ന അനേകരെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടപ്പ. ആരും സഹായിക്കാനില്ല എന്ന്, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ആരും എന്നെ നോക്കുവാനില്ല എന്ന് വേദനയോടുകൂടെ കഴിയുന്നവരുണ്ട് കർത്താവേ. ആരോടും ഒന്ന് തുറന്ന് സംസാരിപ്പാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് കർത്താവ്. അവരോടൊക്കെ ഹൃദ്യമായി ഇന്ന് പകൽക്കാലം ദൈവശബ്ദം ഇടപെട്ടല്ലോ അപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ അടുത്തു വന്നിരുന്ന് സംസാരിപ്പാൻ, ഹല്ലേലൂയ കഷ്ടങ്ങളിൽ കൂടെയിരിക്കുന്ന ദൈവം, തുണയായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിപ്പാൻ ഇന്ന് പകൽക്കാലം ഓരോരുത്തർക്കും ദൈവം കൃപ ചെയ്യണമെന്ന് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അഭവനങ്ങളിലിരിക്കുമ്പോൾ അഭവനങ്ങളിനകത്ത് വ്യക്തികളുടെ മേലെ അത് വിടുതലായി അനുഗ്രഹം മായി കർത്താവ് വ്യാപരിപ്പാൻ തക്കവണ്ണം സ്വർഗമിടയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവം ഹല്ലേലൂയ ജയം തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ മാറാനാഥ.